Welcome to Shida's Talk. Hello everyone. Today I'm going to help you to study 7th standard English Unit 2, The Owl and the Pussycat. Alle nammade unit 2 lulla 7th standard la unit 2 lulla The Owl and the Pussycat nu parayna oru poem aanu njan innu ningalumayitte ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്തൊക്കെയാണ് ആ പോമിലുള്ള കാര്യങ്ങൾ എന്നൊക്കെ നമുക്കറിയാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ, വളരെ എൻജോയിങ് ആയ നല്ല ഒരു പോമാണ്. എഡ്വേർഡ് ലെയറാണ് ഈ പോം എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ പോമിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽബട്ടൻ്റെ കാര്യം മറന്നു പോകരുത്. ആ ബെൽബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള യൂസ്ഫുള്ളായ വീഡിയോ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. വീഡിയോ മുഴുവനായിട്ട് കാണുക, പോം നന്നായിട്ട് മനസ്സിലാക്കുക, ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട് പോം. ഓക്കെ, നമുക്ക് നമ്മുടെ പോമിലേക്ക് കടക്കാം. പോം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്കവിടെ ഒരു സെൻറ്റൻസ് ഉണ്ട് അല്ലേ, റീഡ് ആൻഡ് എൻജോയ്. എന്താണ് അതിൽ പറയുന്നത്? Stories can also be in the form of songs and poems. Alla stories nu parayunnathu chalappo enganeyum vararundu paattinte roopathilo allengu kavithiyude roopathilokke namukku stories kittarundu. Adhaayathu nammal chala songs chala paattukalilo chala kavithukalokke namukku adu onnaadu vaayichu kaiyumbom adile oru story oru kadha namukku telinju kaanan pattarundu alla. Now listen to a poem that tells the story of an owl and a pussycat. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പോം നമുക്ക് ശ്രദ്ധിക്കാം അല്ലേ, ഒരു പോം നമുക്ക് വായിക്കാം. അപ്പോൾ ആ പോമിലാണെങ്കിൽ ആരുടെ കഥയാണ് പറയുന്നത്? ഒരു owl. Owl means മൂങ്ങ അല്ലേ. അപ്പോൾ ഒരു പുസിക്കാറ്റും ഒരു കാറ്റിൻ്റെയും ഒരു മൂങ്ങയുടെയും owlൻ്റെയും ഒരു സ്റ്റോറിയാണ് ഈ പോമിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അവിടെ ഒരു പിക്ചർ നമ്മൾ കാണുന്നുണ്ട്. ഗിറ്റാറൊക്കെ പിടിച്ച് നിൽക്കുന്ന ഒരു ഔളിനെ നമ്മൾ കാണുന്നുണ്ട്. പിന്നെയോ നമ്മുടെ ക്യാറ്റ് തുഴഞ്ഞു പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ അവർ അതെന്താ സംഭവം എന്നുള്ളതൊക്കെ നമുക്ക് ഈ പോമിലൂടെ അറിയാം. അപ്പോൾ വാട്ട് ഡു യു തിങ്ക് ദ ക്യാറ്റ് ആൻഡ് ദ ഔൾ ആർ ഗോയിങ് ടു ഡു അല്ലേ. അപ്പോൾ നമ്മളോട് അവിടെ ഒരു ചോദ്യം ചോദിക്കുക, നിങ്ങൾ എന്താ ചിന്തിക്കുന്നത്? നമ്മുടെ ഔളും ക്യാറ്റും കൂടെ എങ്ങോട്ടേക്ക് പോകുന്നു എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ദോൾ ആർ ഗോയിങ് ടു ഡു, അവരെവിടേക്ക് പോകാനാണ് പോകുന്നത്. അപ്പം നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതവിടെ ഒരു അവർ ബോട്ടിൽ തുഴയാണ്. അപ്പോൾ തീർച്ചയായും അവർ വെള്ളത്തിലാണുള്ളത് അല്ലേ. അപ്പം നമുക്കെന്ത് പറയാം? ദേ ആർ ഗോയിങ് ടു സി, അങ്ങനെ ആയിരിക്കാം. കടലിലൂടെയാണ് അവർ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് പറയാം. നല്ല നീല കളറിലെ വെള്ളമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വേർ ആർ ദേ ഗോയിങ്, വൈ, എവിടേക്കാണ് അവർ പോകുന്നത്, പിന്നെ എന്തിനു വേണ്ടിയാ? അതറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ പോം എന്തായാലും വായിക്കുക തന്നെ വേണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റുള്ളൂ. അല്ലെ, ഈ പോം വായിക്കുന്നതിന് മുമ്പ് നമുക്കവിടെ ഈ പോം എഴുതിയതാരാണെന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ, എഡ്വേർഡ് ലെയർ. അപ്പോൾ എഡ്വേർഡ് ലെയറിനെ കുറിച്ച് ആ ഒരു കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. എഡ്വേർഡ് ലെയർ 1812 to 1888, അപ്പോൾ വളരെ മുമ്പ് ജീവിച്ചിരുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അത്ര തന്നെ കാലപ്പഴക്കം നമ്മുടെ ഈ പോമിനും ഉണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കുക. He is an English artist, illustrator, author and poet. അല്ലേ, ഇത്രയും കാര്യങ്ങൾ, ഇത്രയും കഴിവുകൾ ഇദ്ദേഹത്തിനുണ്ട്. ഇദ്ദേഹം ആർട്ടിസ്റ്റാണ്, ചിത്രകലാകാരനാണ്, ഇല്ലുസ്ട്രേറ്റർ. ഇല്ലുസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ ചിത്രീകരണം നടത്തുന്ന ആളെന്ന് പറയും അല്ലേ. അതിന് ഒരുപാട് അർത്ഥങ്ങൾ നമുക്ക് എടുക്കാം. അതായത് ചെറിയ ആശയങ്ങളെ ചിത്രരൂപത്തിൽ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുക, അങ്ങനെയുള്ള അതിന് വ്യക്തമായ, അതായത് ജസ്റ്റ് ഒരു പിക്ചറായിരിക്കും, പക്ഷെ അതിന് അതിലടങ്ങിയിരിക്കുന്ന ആശയങ്ങൾ വളരെ വലുതായിരിക്കും. അപ്പം അങ്ങനെയൊക്കെയുള്ള ചിത്രകലയുടെ ആ ഒരു വിവിധ തലങ്ങൾ അല്ലേ, അതൊക്കെ നടത്തുന്ന ഒരു വ്യക്തിയാണ്. പിന്നെയോ ഓദറാണ്, ഓദർ മീൻസ് എഴുത്തുകാരനാണ്. ആൻഡ് പോയറ്റ്, കവിതയും എഴുതും അല്ലേ, കവിയും കൂടിയാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിനുണ്ട്. ഹി ഈസ് നോൺ മോസ്റ്റ്ലി ഫോർ ഹിസ് ലിമറിക്സ്. ഇദ്ദേഹം ഏറ്റവും നന്നായിട്ട് അറിയപ്പെടുന്നത് ഇദ്ദേഹത്തിൻ്റെ ലിമറിക്സിനാണ് അല്ലേ. എ ഫോം ഹി
പോപ്പുലറായി. അത് ലിമറിക്സ് എന്ന ആ ഒരു ഫോമിലൂടെയാണ് ഇദ്ദേഹം ഇത്രയധികം പ്രശസ്തി ആർജിച്ചത്. അപ്പോൾ ആ ലിമറിക് എന്താണെന്ന് നമുക്കറിയണം. അപ്പോൾ അതും ഇവിടെ കൊടുത്തിട്ടുണ്ട് ബ്രാക്കറ്റിൽ. ലിമറിക് ആർ ഷോർട്ട് ഹ്യൂമറസ് പോം വിത്ത് റൈംസ്. ലിമറിക് എന്ന് പറയുന്ന വളരെ ചെറിയ ഹ്യൂമറസ് ആയിട്ടുള്ള വളരെ തമാശ കലർന്ന അല്ലെങ്കിൽ ഹാസ്യാത്മകമായ കവിതകൾ എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. അതിൽ കൃത്യമായിട്ട് ഒരു റൈംസും റൈംസ് പാറ്റേണൊക്കെയുള്ള വളരെ ഹാസ്യാത്മകമായ ചെറിയ കവിതകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലിമറിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹാസ്യാത്മകമായ കവിതകളായത് കൊണ്ട് തന്നെ അതിനൊന്നും നമുക്ക് പ്രത്യേകിച്ച് ഒരു അർത്ഥങ്ങളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കിട്ടില്ല അല്ലേ. നമുക്ക് അറിയാൻ പറ്റും ഇദ്ദേഹത്തിൻ്റെ പല ഇതേപോലുള്ള ഈ ലിമറിക്സ് വരുന്ന പല കവിതകളെന്ന് പറയുന്നത് നമുക്ക് പ്രത്യേകിച്ച് അർത്ഥങ്ങളോ ചില വേർഡ്സിന് ശരിക്കും മീനിങ്സ് പോലും നമുക്ക് കിട്ടില്ല. ഇദ്ദേഹം തന്നെ കണ്ടെത്തുന്ന പല വേർഡ്സും നമുക്ക് ഈ പോമിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ദ ഓൾ ആൻഡ് ദ പുസി കാറ്റ് ഈസ് കൺസിഡേർഡ് ആസ് വൺ ഓഫ് ദ ബെസ്റ്റ് നോൺസെൻസ് പോം ഓഫ് ഓൾ ടൈംസ്. അപ്പോൾ ഈ ഓൾ ആൻഡ് ദ പുസി കാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസിഡർ ചെയ്യുന്നത് പരിഗണിക്കുന്നത് തന്നെ എല്ലാ കാലത്തും വെച്ചുണ്ടായ ശരിക്കും ഒരു നോൺസെൻസ് കൃത്യമായ ഒരു അർത്ഥം അതായത് സെൻസ് ഇല്ലാത്ത ഒരു കവിത എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. അപ്പം നമുക്ക് എന്തുകൊണ്ടാണ് ഈ കവിത അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ ഈ കവിത ഒന്ന് വായിച്ചു നോക്കണം അല്ലേ. അപ്പം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, ഈ കവിതയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നതെന്ന് നോക്കാം. ദ ആൾ ആൻഡ് ദ പുസി കാറ്റ് വാന്റ് ടു സീ ഇൻ എ ബ്യൂട്ടിഫുൾ പീ ഗ്രീൻ പോട്ട്. ദ ടുക്ക് സം ഹണി ആൻഡ് പ്ലെന്റി ഓഫ് മണി റാപ്ഡ് അപ്പ് ഇൻ എ 5-pound note അല്ലേ. അപ്പോൾ ഔൾ ആൻഡ് ദ പുസി കാറ്റ് വെൻ ടു സീ, അവരെവിടെയൊക്കെ പോവുകയാണ്, കടലിലൂടെ പോവുകയാണ്. ഇന്ന ബ്യൂട്ടിഫുൾ പീ ഗ്രീൻ ബോട്ട്, അവരുടെ ബോട്ടിൻ്റെ കളറ് പീ ഗ്രീൻ. പീ ഗ്രീൻ മീൻസ് നമ്മുടെ പീ മീൻസ് നമുക്കറിയാം പയർ അല്ലേ. അപ്പോൾ പയറിൻ്റെ കളറിലെ ആ ഒരു ബോട്ടിൽ അവർ നല്ല ബ്യൂട്ടിഫുള്ളായ മനോഹരമായ ആ ബോട്ടിൽ അവർ കടലിലൂടെ പോവുകയാണ്. ദ ടുക്ക് സം ഹണി ആൻഡ് പ്ലെന്റി ഓഫ് മണി. അപ്പോൾ ഈ പോകുന്ന സമയത്ത് അവരെന്തും എടുത്തിട്ടുണ്ട്. ദ ടുക്ക് സം ഹണി, ഹണി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആ പിക്ചറിൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെയോ പ്ലെന്റി ഓഫ് മണി, പ്ലെന്റി മീൻസ് ധാരാളം, ധാരാളം പണവും ഇവർ കയ്യിൽ കരുതിയിട്ടുണ്ട്. റാപ്ഡ് അപ്പ് ഇൻ എ 5-pound note. അപ്പോൾ ആ പണം എന്താണ് ചെയ്തിട്ടുള്ളത്, ഒരു 5-pound note അല്ലേ. ആ ഒരു 5-pound note പൊതിഞ്ഞിട്ടാണുള്ളത്. അതായത് നമ്മളിപ്പോൾ ക്യാഷ് നമ്മൾ എട്ടി വെക്കുന്ന രീതിയോ അങ്ങനെ വേണമെങ്കിലൊക്കെ നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ പൊതിഞ്ഞ് ഒരുപാട് പണക്കെ എടുത്തിട്ട് ഇവരെങ്ങോട്ടേക്കോ പോവുകയാണ്. നമുക്കറിയണ്ടേ അവരെങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന്, നമുക്ക് നോക്കാം. ദ ആൾ ലുക്ക്ഡ് അപ് ടു ദ സ്റ്റാർസ് എബവ് ആൻഡ് സാങ് ടു എ സ്മോൾ കിറ്റാർ. ഓ ലവ്ലി കിറ്റി, ഓ കിറ്റി മൈ ലവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ കിറ്റി യു ആർ, യു ആർ, യു ആർ, വാട്ട് എ ബ്യൂട്ടിഫുൾ കിറ്റി യു ആർ. അപ്പോൾ അവരിതൊക്കെ എടുത്ത് പോവുകയാണ്. ഇനി അടുത്തത് നമുക്ക് ആദ്യം അതിൽ എന്താണ് ഈ കഥയുടെ സ്റ്റാർട്ടിങ് എന്താണെന്ന് ഒരു പോമിൻ്റെ രൂപത്തിൽ നമുക്ക് പറഞ്ഞു. ഇനി ആ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനാണ് നമ്മൾ ഈ കവിതയിലൂടെ പറയുന്നത്. നോക്കാം. ദ ആൾ ലുക്ക്ഡ് അപ് ടു ദ സ്റ്റാർസ് എബവ് ആൻഡ് സാങ് ടു എ സ്മോൾ ഗിത്താർ. ആ ഒരു ചെറിയ ഗിത്താറൊക്കെ എടുത്ത് ആകാശത്തിലെ സ്റ്റാർ നോക്കിയിട്ട് നമ്മുടെ അവൾ പാടുകയാണ്. ഓ ലവ്ലി കിറ്റി, ഓ കിറ്റി മൈ ലവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ കിറ്റി യു ആർ, യു ആർ, യു ആർ, വാട്ട് എ ബ്യൂട്ടിഫുൾ കിറ്റി യു ആർ. ഈ ഒരു പോമിലൂടെ തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റി, അവർ രണ്ടുപേരും ലവേഴ്സാണ് അല്ലേ. നമ്മുടെ അവളും കിറ്റിയും ലവേഴ്സാണ്. അപ്പോൾ അവരെവിടെയൊക്കെ പോവുകയാണ്. അപ്പോൾ പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ അവർ ലവേഴ്സാണ്. അപ്പോൾ പരസ്പരം എന്തായാലും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തിയിട്ടൊക്കെ കുറച്ച് പാടവും പറയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ അവള് കിറ്റിയെക്കുറിച്ച് എന്താ പറയുന്നത്, ഓ ലവ്ലി കിറ്റി, ഓ കിറ്റി മൈ ലവ്, എൻ്റെ പ്രിയപ്പെട്ടവളെ, എൻ്റെ സ്നേഹനിധിയായവളെ, പിന്നെന്തൊക്കെയാണ്, ബ്യൂട്ടിഫുൾ, നീ വളരെ മനോഹരിയാണ്, നീ വളരെ സുന്ദരിയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അവള് കിറ്റിയെ അങ്ങനെ അങ്ങ് പുകഴ്ത്തി പാടുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു അവർ ലവേഴ്സാണ്. അപ്പോൾ തീർച്ചയായും അവർ പാടുന്ന പാട്ടുകളിൽ പരസ്പരം അവർ പുകഴ്ത്തുക തന്നെയായിരിക്കും ചെയ്യുക. അതായത് പറഞ്ഞല്ലോ അവരുടെ ആ ഒരു സിറ്റുവേഷൻ എന്താണെന്ന്. അപ്പോൾ ആ രീതിയിലായിരിക്കും അവർ പാട്ട് പാടുന്നത്. അപ്പോൾ അതിന് ഒരു റിപ്ലൈ ആരുടെ ഭാഗത്തു നിന്നുണ്ടാവും, ആ കിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടാവും. അപ്പോൾ കിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള റിപ്ലൈ എന്താണെന്ന് നമുക്ക് നോക്കാം. ദ കിറ്റി സെഡ് ടു ദ ഔൾ, യു എലഗന്റ് ഫൗൾ, ഹൗ ചാമിംഗ്ലി സ്വീറ്റ് യു സിംഗ്, ഓ ലെറ്റ് എസ് ബി മാരീഡ്, ടു ലോങ് വി ഹാവ് ടാരീഡ്. അപ്പോൾ കിറ്റി തിരിച്ച് അങ്ങോട്ടേക്ക് എന്താ പറയുന്നത്, ആ
യു എലഗൻറ്റ് ഫൗൾ. എലഗൻറ്റ് ഫൗൾ മീൻസ് പക്ഷി വർഗത്തിനെ നമ്മൾ പറയുന്നതാണ് ഫൗൾ. ഇവിടെ നമ്മൾ എങ്ങനെ എടുക്കാം, പക്ഷി എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ യു എലഗൻറ്റ്, എലഗൻറ്റ് മീൻസ് അഴകുള്ള, ഭംഗിയുള്ള, അതായത് ഗാംഭീര്യമുള്ള, നമ്മുടെ ബ്യൂട്ടിഫുളിൻ്റെ ഒരു ടോപ്പ് മോസ്റ്റ് ലെവലിൽ നിന്ന് നമുക്ക് പറയാം എലഗൻ്റ് എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിനെ പറയാം യു എലഗൻറ്റ് ഫൗൾ. ഓ, അങ്ങോട്ടും തിരിച്ചും പുകഴ്ത്തുകയാണ് ചെയ്യുന്നത് അല്ലേ. ഓ ഭംഗിയുള്ള പക്ഷി, ഹൗ ചാമിംഗ്ലി യു സ്വീറ്റ് യു സിംഗ്. ആ, എത്ര ആകർഷകമായിട്ടാണ്, എത്ര മനോഹരമായിട്ടാണ് നീ പാടിയത്. അപ്പോൾ നമ്മുടെ ആർക്കും നന്നായിട്ട് സുഖിച്ചു അത്. നമ്മുടെ അവള് കിറ്റിയെ പുകഴ്ത്തി പാടിയത് കിറ്റിക്ക് നന്നായിട്ട് സുഖിച്ചു. അപ്പോൾ കിറ്റിയും തിരിച്ച് അങ്ങോട്ട് എന്ത് ചെയ്യാണ്, അവളിനെ പുകഴ്ത്തുകയാണ് അല്ലേ. അപ്പോൾ നീ വളരെ അത്ര ഭംഗിയുള്ള പക്ഷിയാണ്, നീ എത്ര മനോഹരമായിട്ടാണ് പാടുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും കുറച്ച് പുകഴ്ത്തി. എന്നിട്ട് പിന്നെ എന്താ പറയുന്നേ, ഓ ലെറ്റ് അസ് ബി മാരീഡ് ടു ലോങ് വി ഹാവ് ചാരിയഡ്. ആ, നമുക്ക് ഇനി എന്ത് ചെയ്യാം, നമുക്ക് കല്യാണം കഴിക്കാം. ടു ലോങ് വി ഹാവ് ടാരിഡ്, എത്ര കാലമായി നമ്മൾ കാത്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ ടാരിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ ടെക്സ്റ്റിൻ്റെ താഴെ തന്നെ നമുക്കവിടെ മീനിങ് കൊടുത്തിട്ടുണ്ട് അല്ലേ. വെയ്റ്റഡ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഓൾഡ് യൂസ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എഡ്വേർഡ് ലെയർ ജീവിച്ചിരുന്ന കാലഘട്ടം നമ്മൾ പറഞ്ഞു 1812 to 1888, വളരെ പഴയ കാലമാണ്. അപ്പോൾ ആ സമയത്ത് ഉപയോഗിച്ചിരുന്ന ഓൾഡ് ഇംഗ്ലീഷ് ടേമാണ് ടാരീഡ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മളത് യൂസ് ചെയ്യുന്നില്ല, അതിൻ്റെ മീനിങ് അതുകൊണ്ട് തന്നെ വെയ്റ്റഡ് എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ കിറ്റി എന്താ പറയുന്നേ, ആ എത്ര കാലമായി നമ്മൾ കല്യാണം കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു. അപ്പോൾ ടാരീഡിൻ്റെ അർത്ഥം ക്ലിയർ ആയല്ലോ അല്ലേ. അപ്പോൾ എത്ര കാലമായി നമ്മൾ കല്യാണം കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു. ബട്ട് വാട്ട് ഷാൾ വി ഡു ഫോർ എ റിങ്. അപ്പോൾ ചോദിക്കുക, പക്ഷേ നമ്മൾ എത്ര കാലമായി കല്യാണം കഴിക്കാൻ കാത്തിരിക്കുന്നു, പക്ഷേ ഒരു റിങ്ങിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും. നമുക്കറിയാം അല്ലേ, നമ്മുടെ ഈ മാരേജ് എന്ന് പറയുന്ന ആ ഒരു സെറിമണിയിൽ റിങ്ങിന് വളരെയധികം പ്രാധാന്യമുണ്ട്, റിങ് എക്സ്ചേഞ്ചിന് അല്ലേ. അപ്പോൾ ആ ഒരു റിങ് എക്സ്ചേഞ്ചൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പൊതുവെ എന്ത് ചെയ്യാം, കല്യാണം എന്ന് പറയുന്ന ആ ഒരു പ്രൊസീജിയറിലേക്കൊക്കെ കടക്കുക. അപ്പോൾ കല്യാണം കഴിക്കണമെങ്കിൽ എന്ത് വേണം, നിർബന്ധമായിട്ടും റിങ് വേണം. അപ്പോൾ ആ റിങ്ങിന് എന്ത് ചെയ്യും എന്നാണ് ആര് ചോദിക്കുന്നത്, നമ്മുടെ കിറ്റി അവളിനോട് ചോദിക്കുന്നത്. ദി സെയിൽ എവേ ഫോർ എ ഇയർ ആൻഡ് എ ഡേ ടു ദ ലാൻഡ് വേർ ദ ബോങ് ട്രീ ഗ്രോസ്. അപ്പോൾ ആ ഒരു റിങ്ങിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യാണ്, ദി സെയിൽഡ് എവേ ഫോർ എ ഇയർ ആൻഡ് എ ഡേ. അവർ ഒരു വർഷവും ഒരു ദിവസവും യാത്ര ചെയ്തു. സെയിൽഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളത്തിൽ കൂടെ പോകുന്ന യാത്രക്കാണ് സെയിൽ എന്ന് പറയാം. അപ്പോൾ ഇവർ സമുദ്രത്തിലൂടെയാണ് യാത്ര ചെയ്യുന്നതെന്ന് നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞു. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ സെയിൽ എന്നുള്ള വേർഡ് യൂസ് ചെയ്തത്. ദി സെയിൽഡ് എവേ ഫോർ എ ഇയർ ആൻഡ് എ ഡേ. അവരൊരു വർഷവും ഒരു ദിവസവും അവർ യാത്ര ചെയ്തു. യാത്ര ചെയ്തത് എന്തിനാണെന്ന് നമുക്കറിയാലോ, ആ റിങ്ങിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവർ യാത്ര പുറപ്പെട്ടു. അവർക്ക് കല്യാണം കഴിക്കണം, കല്യാണം കഴിക്കണമെങ്കിൽ റിങ് വേണം. അപ്പോൾ ആ റിങ്ങിന് വേണ്ടിയിട്ടുള്ള യാത്രയാണെന്ന് നമുക്ക് അനുമാനിക്കാം അല്ലേ. അപ്പോൾ ലാസ്റ്റ് അവരെവിടെ എത്തി എന്നാണ് പറയുന്നത്, ടു ദ ലാൻഡ് വേർ ദ ബോങ് ട്രീ ഗ്രോസ്. അപ്പോൾ അവർ ലാസ്റ്റ് ഒരു ലാൻഡിൽ ഒരു പ്രദേശത്ത് എത്തിച്ചേർന്നു. എവിടെ, ബോങ് ട്രീ വളരുന്ന ആ ഒരു പ്രദേശത്ത്. ബോങ് ട്രീ എന്ന് മീൻസ് ബോങ് ട്രീ ഈസ് ആൻ ഇമാജിനറി ട്രീ. അതൊരു ഇമാജിനറി ട്രീ ആണ്. അതായത് നമ്മുടെ മാഷ്മെലോ പോലുള്ള, അതായത് നമ്മൾ പല കാർട്ടൂണിലൊക്കെ നമ്മൾ മാഷ്മെലോ ട്രീസ് കാണാറില്ലേ, പഞ്ഞിക്കെട്ട് പോലുള്ള ട്രീസ് കാണാറില്ലേ. അങ്ങനെ ഒരു ട്രീ നമുക്ക് ശരിക്കും ഉണ്ടോ, ഇല്ല, അതൊരു ഇമാജിനറി ട്രീ ആണ്. അപ്പോൾ അതുപോലുള്ള ആ ഒരു ട്രീ വളരുന്ന സ്ഥലം എത്തുന്നത് വരെ അവരെന്ത് ചെയ്തു, യാത്ര ചെയ്തു എന്നാണ് പറയുന്നത്. കാരണം നിങ്ങൾ കൂടുതൽ ചിന്തിക്കണ്ട, ഇത് ശരിക്കും ഒരു നോൺസെൻസ് പോമാന്നൊക്കെ ആദ്യേ പറഞ്ഞു. നമ്മുടെ എഡ്വേർഡ് ലെയർ എഴുതുന്ന പോമൊക്കെ ഇത്തരത്തിലുള്ള ഹാസ്യ കവിതകളാണെന്നും അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പോപ്പുലറൈസ് ആയത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അദ്ദേഹം യൂസ് ചെയ്യുന്ന വേർഡ്സും ചില കാര്യങ്ങളൊക്കെ ശരിക്കും സെൻസൊന്നും ഉണ്ടാവില്ല. ആ ഒരു പോമിന് ഭംഗി കൂട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. ഓക്കെ, അത് അത്രമാത്രം മനസ്സിലാക്കിയാൽ മതി, അല്ലാതെ കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. പിന്നെ നെക്സ്റ്റ് ലൈൻ എന്താ, ആൻഡ് ദർ ഇൻ എ വേർഡ് എ പിഗ്ഗി വിക് സ്റ്റൂഡ് വിത്ത് എ റിംഗ് അറ്റ് ദ എൻഡ് ഓഫ് ഹിസ് നോസ് വിത്ത് ഇൻ ഹിസ് നോസ് വിത്ത് എ റിംഗ് അറ്റ് ദ എൻഡ് ഓഫ് ഹിസ് നോസ്. ആ, അപ്പോൾ ആ ലാൻഡ് വരെ അവർ യാത്ര ചെയ്തപ്പോൾ അവിടെ അവർ യാത്ര നിർത്തിയത് എന്തുകൊണ്ടാ, ആൻഡ് ദർ ഇൻ എ വേർഡ് എ പിഗ്ഗി വിക് സ്റ്റൂഡ്. അവിടെ ഒരു മരത്തിൻ്റെ അടുത്ത് ആര് നിൽക്കുന്നുണ്ട്, ഒരു പിഗ്ഗി വിഗ്. അവിടെ പിഗ്ഗി വിഗ് വിഗിനൊന്നും നമുക്ക് പ്രത്യേകിച്ച് ഒരു മീനിങ് ഒന്നും നമുക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല. അവിടെ ഒരു പിഗ്ഗി നിൽക്കുന്നു എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ആ പിഗ്ഗിയെ കാണുന്നത് വരെ ഇവർ എന്ത് ചെയ്തു, യാത്ര തുടർന്നു. അപ്പോൾ പിഗ്ഗിനെ കണ്ടപ്പോൾ അവരവിടെ യാത്ര സ്റ്റോപ്പ് ചെയ്തു എന്ന് മനസ്സിലാക്കുക. ഓക്കെ, വിത്ത് എ റിംഗ് അറ്റ് ദ എൻഡ് ഓഫ് ഹിസ് നോസ്.
അപ്പോൾ പിഗിൻ്റെ നോസിൻ്റെ അറ്റത്ത് എന്തുണ്ട്? റിങ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് തന്നെ അറിയാം അല്ലേ. ഒരു പിഗ്, പിഗ് മീൻസ് പന്നി അല്ലേ. പന്നിയുടെ മൂക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ? മൂക്കിൻ്റെ എൻ്റെ ഒരു റൗണ്ട് ഷേപ്പ്, ആ ഒരു അതിനെ ആണ് അതിനെയൊക്കെ ഒരു ഹാസ്യ രൂപത്തിൽ നമ്മുടെ എഡ്വേർഡ് ലെയറോട് എഴുതുകയാണ്. അപ്പോൾ അവിടെ എന്തുണ്ട്? റിങ് ഇവർ കണ്ടെത്തി. ഹിസ് നോസ് വിത്ത് എ റിങ് അറ്റ് ദ എൻഡ് ഓഫ് ഹിസ് നോസ്. ആ മൂക്കിൻ്റെ അറ്റത്ത് ഒരു റിങ് കണ്ടെത്തി. ഇനി നമുക്ക് അടുത്തത് അവർ തമ്മിലുള്ള ആ ഒരു പിഗ്ഗുമായിട്ടുള്ള ഇവരുടെ സംഭാഷണമാണ് അടുത്ത പേജിൽ, അടുത്ത ലൈനായിട്ട് നമ്മുടെ പോയിറ്റ് കൊടുത്തിട്ടുള്ളത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഡിയർ പിഗ്, ആർ യു വില്ലിംഗ് ടു സെൽ ഫോർ വൺ ഷില്ലിംഗ് യുവർ റിങ്? സെഡ് ദ പിഗ്ഗി, ഐ വിൽ. അപ്പോൾ അവൻ പിഗ്ഗിയോട് എന്ത് ചോദിച്ചു? ഡിയർ പിഗ്, ആർ യു വില്ലിംഗ് ടു സെൽ ഫോർ വൺ ഷില്ലിംഗ് യുവർ റിങ്? നിൻ്റെ റിങ് ഒരു ഷില്ലിങ്ങിന് നമുക്ക് വിൽക്കാമോ, നമുക്ക് തരാമോ അല്ലേ. അപ്പോൾ ഈ ഷില്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? അതും നമ്മുടെ ടെക്സ്റ്റിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. ഷില്ലിംഗ് എന്ന് പറഞ്ഞാൽ എ യൂണിറ്റ് ഓഫ് മണി യൂസ്ഡ് ഇൻ ബ്രിട്ടൻ അൻറ്റിൽ 1971 വരെ ബ്രിട്ടനിൽ യൂസ് ചെയ്ത ഒരു പൈസയുടെ ഒരു യൂണിറ്റാണ് എന്തെന്ന്? ഷില്ലിങ്. അപ്പോൾ ആ ഒരു ഷില്ലിങ് തന്നു കഴിഞ്ഞാൽ നമുക്ക്, അതായത് നമ്മളിപ്പോൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോഴാണ് നമ്മൾ നോട്ട് നാണയം അല്ലേ. അപ്പം മുമ്പ് പഴയ കാലത്ത് നമുക്ക് അണാന്നൊക്കെ പറയുന്ന പൈസ നിലവിലുണ്ടായിരുന്നു അല്ലേ. അപ്പം അതേപോലെ ഇപ്പം നിലവിലുണ്ടോ അണാന്ന് പറയുന്ന പൈസ? നിലവിലുണ്ടോ? ഇല്ല. അതായത് നമ്മുടെ 5 പൈസേനേക്കാൾ താഴെയുള്ള പൈസ. അപ്പം അതേപോലെ ഇവിടെ ആ ഒരു പഴയ കാലഘട്ടത്തിൽ ബ്രിട്ടനിൽ നിലനിന്നിരുന്ന ഒരു കറൻസിയാണ് അല്ലേ, ഒരു മണിയാണ്. കറൻസി എല്ലാം ഒരു മണിയാണ് ഈ ഷില്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതിപ്പോൾ എന്തായാലും എന്തില്ല, പ്രചാരത്തിലില്ല. അത് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ആ ഒരു ഷില്ലിങ്ങിന് വേണ്ടി ആ റിങ് തരുമോ എന്നുള്ളതാണ് ചോദിച്ചത്. അപ്പോൾ പിക്കി എന്ത് മറുപടി പറഞ്ഞു? ഐ വിൽ. ഓക്കെ, തരാം എന്നുള്ള മറുപടിയും പറഞ്ഞു അല്ലേ. സോ ദേ ടുക്ക് ഇറ്റ് എവേ ആൻഡ് വെയർ മാരി നെക്സ്റ്റ് ഡേ ബൈ ദ ടക്കി ഹൂ ലിവ്സ് ഓൺ ദ ഹിൽ. അപ്പോൾ അവർ റിങ് കിട്ടി, നെക്സ്റ്റ് ഡേ തന്നെ അവരെന്ത് ചെയ്തു? കല്യാണം കഴിച്ചു. ബൈ ദ ടർക്കി ഹൂ ലിവ്സ് ഓൺ ദ ഹിൽ. ആരുടെ കാർമ്മികത്വത്തിൽ? ഒരു ടർക്കി, ടർക്കി കോഴി എന്നൊക്കെ പറഞ്ഞാൽ അറിയില്ലേ, അതിൻ്റെ കാർമ്മികത്വത്തിൽ. അത് ഒരു ഹില്ലിൻ്റെ മുകളിൽ, ഒരു കുന്നിൻ്റെ മുകളിൽ താമസിക്കുകയാണ് ഈ ടർക്കി കോഴി. അപ്പോൾ ആ ടർക്കിയുടെ നേതൃത്വത്തിൽ ഇവരെന്ത് ചെയ്തു? കല്യാണം കഴിച്ചു. ദ ഡൈൻഡ് ഓൺ മിൻസ് ആൻഡ് സ്ലൈസസ് ഓഫ് ക്വൻസ് വിച്ച് ദ ഏറ്റ് വിത്ത് എ റൺസിബിൾ സ്പൂൺ. അപ്പോൾ അവർ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണം? ഡിന്നറൊക്കെ വേണം അല്ലേ. അപ്പോൾ അന്നത്തെ അവരുടെ, അവർ എന്താണ് ഡിന്നർ, എന്താണ് അവരുടെ? ആ ദ ജയിൻറ്റ് ജോൺ മീൻസ്, മീൻസ് എന്ന് പറഞ്ഞാൽ ചെറിയ കഷ്ണങ്ങൾ, ചെറിയ പീസ് എന്നൊക്കെയാണ് മീൻ വരിക. ഇതിനൊക്കെ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു വെച്ചാൽ അതിനൊക്കെ നമുക്കിങ്ങനെ വേർഡ് ബൈ വേർഡ് മീനിങ് എടുത്തിട്ട് ഈ പോം ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹം ആ ഒരു പോമിൻ്റെ സ്റ്റൈലിൽ അദ്ദേഹത്തിൻ്റെ രീതിയിലുള്ള പല വേർഡ്സും യൂസ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് റെൻസിബിൾ സ്പൂൺ അല്ലേ. നമ്മുടെ ആ ഒരു പേജിൻ്റെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. റെൻസിബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? കോയിൻഡ് ബൈ എഡ്വേർഡ് ലെയർ. എഡ്വേർഡ് ലെയർ കണ്ടെത്തിയ വേർഡാണ് റെൻസിബിൾ സ്പൂൺ എന്ന് പറഞ്ഞിട്ട്. അല്ലാതെ ഇംഗ്ലീഷിൽ അതിന് മുമ്പ് ഉണ്ടായിരുന്നൊരു വേർഡൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അതിന് കൊടുത്ത മീനിങ് എന്താ? ത്രീ പ്രോങ്ഡ് ഫോക്ക് curved like a spoon and having a cutting edge. അപ്പോൾ ആ ഒരു രീതിയിലുള്ള നമ്മുടെ ഫോക്കിൻ്റെ ഷേപ്പിലുള്ളത്, കർവ്ഡ് ലൈക്ക് സ്പൂണിൻ്റെ ഷേപ്പിൽ ഉള്ള ഒരു തരം ഫോക്ക്, അതിൻ്റെ എഡ്ജിൽ ഒരു കത്തിയൊക്കെയുള്ള, അദ്ദേഹം കണ്ടുപിടിച്ച ഒരു പേര് അതിന് റൺസിബിൾ സ്പൂൺ എന്നുള്ളത്. അപ്പോൾ ആ ഒരു സ്പൂണും ഉപയോഗിച്ചിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്? അവർ ആ ഒരു അവരുടെ ഡിന്നർ കഴിക്കുന്നത്. അപ്പോൾ ഡിന്നർ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? ദ ഡൈൻഡ് ഓൺ മിൻസ് ആൻഡ് സ്ലൈസസ് ഓഫ് ക്വിൻസ്. ക്വിൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പിയർ ഷേപ്പുള്ള ഒരു തരം ഫ്രൂട്ട്, അത്രയേ ഉള്ളൂ. അതിനെ സ്ലൈസസ് ആക്കിയതും പിന്നെ കഷ്ണങ്ങൾ, അത് പല കഷ്ണങ്ങളായിരിക്കാം ഉദ്ദേശിക്കുന്നത്, എന്താണെന്നൊന്നും വ്യക്തമാക്കുന്നില്ല. അപ്പോൾ അതൊക്കെയായിരുന്നു അവരുടെ ഡിന്നർ എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് അവർ കല്യാണ പാർട്ടി. ഓക്കെ, ദെൻ വിച്ച് ദേ ഏറ്റ് അറ്റ് ദ റൺസിബിൾ സ്പൂൺ, അതും പറഞ്ഞു അല്ലേ, റൺസിബിൾ സ്പൂൺ പറഞ്ഞു. നെക്സ്റ്റ് ലൈൻ, ആൻഡ് ഹാൻഡ് ഇൻ ഹാൻഡ് ഓൺ ദ എഡ്ജ് ഓഫ് ദ സാൻഡ് ദ ഡാൻസ് ബൈ ദ ലൈറ്റ് ഓഫ് ദ മൂൺ, ദ മൂൺ, ദ മൂൺ, ദ ഡാൻസ് ബൈ ദ ലൈറ്റ് ഓഫ് ദ മൂൺ. ആ അപ്പോൾ ഡിന്നറൊക്കെ കഴിഞ്ഞ് അവർ കൈയോട് കൈ, ആൻഡ് കൈയോട് കൈ ചേർത്ത് പിടിച്ച് ആ മണ്ണിൽ, അതായത് ഇപ്പോൾ അവരെവിടെയാണോ ഉള്ളത് അവിടെ വെച്ചിട്ട് അവരെന്ത് ചെയ്യുക? അവർ ആ മൂൺ നോക്കി ഡാൻസ് ചെയ്യാണ്. അതായത് ആ നിലാ വെളിച്ചത്തിൽ അവർ സുന്ദരമായി കൈയോട് കൈ ചേർത്ത് പിടിച്ച് അവർ ഡാൻസ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ
പോയിറ്റ് ഇവിടെ ഈ പോം അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു മീനിങ്ങും കാര്യങ്ങളും കൂടുതലായിട്ട് ചിന്തിക്കാനുള്ള വകുപ്പ് ഒന്നും തന്നെ ഈ പോമിലില്ല. ഇത് ജസ്റ്റ് ഒരു സ്റ്റോറി, നമ്മുടെ അവളിൻ്റെയും പൊസിക്കാറ്റിൻ്റെയും സ്നേഹബന്ധവും അവർ കല്യാണം കഴിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ഒരു തമാശ രൂപേണ ഒരു ശരിക്കും പറഞ്ഞാൽ ഇതൊരു സ്റ്റോറിയായിട്ട് നമുക്ക് കിട്ടിയല്ലേ. അത് പക്ഷേ ഒരു പോമിൻ്റെ രൂപത്തിൽ കുറച്ച് എന്താ പറയുക, നോൺസെൻസായ കുറച്ച് വേർഡ്സ് കാര്യങ്ങൾ മീനിങ്സ് ഒക്കെ എടുത്തിട്ട് നമ്മുടെ എഡ്വേർഡ് ലെയർ ചെയ്ത ഒരു കവിതയാണ് ദ ആൾ ആൻഡ് ദ പുസിക്കാറ്റ്. ശരിക്കും കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ. അപ്പോൾ ഇത്രയാണ് ഈ കവിതയിലുള്ളത്. ഈ കവിതയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ് ആൻസേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ് ആൻസേഴ്സും ആക്ടിവിറ്റീസും നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീഡിയോയിലൂടെ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്ത് കൂടും, നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഈ ക്വസ്റ്റ് ആൻസറും നമ്മുടെ ഇത് ആക്ടിവിറ്റീസ് കുറച്ച് ആക്ടിവിറ്റീസും ഉണ്ട്, അത് രണ്ടും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയറിൻ്റെ കാര്യം മറക്കരുത്, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൻ്റെ കാര്യം മറന്നു പോകരുത്.